നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തു ഇവിടെയുണ്ടോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കിഴക്കുനിന്ന് വിദ്വാൻമാർ വന്നു ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ എന്നായിരുന്നു അവരുടെ ചോദ്യം. കാരണം ജനനത്തെ അറിയിക്കുന്ന നക്ഷത്രം കിഴക്കു കണ്ടാണ് അവർ എരിശലേമോളം എത്തിയത്. എന്നാൽ മശിഹായെ കാണുവാൻ അവർക്ക് സാധിച്ചില്ല. എന്തായിരിക്കാം കാരണം? കാരണം ഒന്ന്, നക്ഷത്രം വഴികാട്ടിയായി കൂടെയുണ്ടായിരുന്നു. ലൊക്കേഷൻ മാപ്പ് പോലെ യഥാസ്ഥാനത്തെത്തിയപ്പോൾ യു റീച്ച്ഡ് ഇൻ യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് നക്ഷത്രം നിന്നു. പിന്നെ അത് സ്പോട്ട് ചെയ്യുന്നത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ കരുതി കാണും, രക്ഷകനല്ലേ, രാജകുമാരനല്ലേ കൊട്ടാരത്തിലാവും ജനിച്ചത് എന്ന്. എന്നാൽ രക്ഷകൻ ജനിച്ചതോ കാലിത്തൊഴുത്തിൽ. നാമും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ദൈവകരം കൂടെ ഇരുന്ന് വഴികാട്ടിയാലും ചിലപ്പോൾ താഴ്ന്ന അനുഭവങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, കാലിത്തൊഴുത്ത് പോലെ താഴുമ്പോൾ, മറ്റുള്ളവർ താഴ്ത്തുന്നു എന്ന് തോന്നുമ്പോൾ, രക്ഷക നീ എവിടെയായെന്ന് ചോദിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? അപ്പോൾ സ്വർഗം നമ്മോട് ചോദിക്കും, ക്രിസ്തു നിന്നിലുണ്ടോ എന്ന്. പലപ്പോഴും നമ്മുടെ ധാരണ ആ വിദ്വാൻമാരെ പോലെ ക്രിസ്തു ഉള്ളിടത്ത് സുഖങ്ങളിൽ കൊട്ടാര സമാനമായ സ്ഥലത്തും സാഹചര്യത്തിലുമൊക്കെയാണെന്ന്. സമ്പത്താണ് ദൈവീകതയുടെ ആധാരം എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മുടെ താഴ്ചയിൽ കൂടെയുണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ വൈകും. സ്വയം പഴിച്ചും കരഞ്ഞും പരാതിപ്പെട്ടും ദൈവം എന്നെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാളുകൾ നീക്കും. ഒടുവിൽ ഗതികെട്ട് തനിയെ താണ് ദൈവസന്നിധിയിൽ തന്നെ കടന്നു വരും. എന്നിട്ട് സങ്കീർത്തനക്കാരനെ പോലെ പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പറയും, ഞാൻ ആ കഷ്ടത്തിൽ എനിക്ക് ഗുണമായി എന്ന്. 2, വീണ്ടും വിദ്വാൻമാർ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു. ലക്ഷ്യസ്ഥാനത്ത്, അതായത് ആ മഞ്ഞു പെയ്യുന്ന രാവിൽ, അവർ ആ കാലിത്തൊഴുത്തിൽ ചെന്ന് ഉണ്ണിയെ അമ്മയോടൊപ്പം കണ്ടു. അതാണ് രക്ഷകനെന്ന ബോധ്യം അവരിലുണ്ടായി. അവർ കയ്യിൽ കരുതിയ പൊന്നും മോരും കുന്തിരിക്കവും കാഴ്ച സമർപ്പിച്ചു. അവർ നൽകിയ കാഴ്ച വസ്തുക്കൾ പോലും ആ രക്ഷകൻ ആരെന്ന പൂർണ്ണ ബോധ്യത്തോടെ ആയിരുന്നു. പൊന്ന് ക്രിസ്തു യേശുവിൻ്റെ രാജ്യത്വത്തെയും കുന്തിരിക്കം ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തെയും മൂര് ക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തെയും ദൈവപുത്രനെ ആളറിഞ്ഞ് നമിക്കാൻ അവർക്ക് സാധിച്ചു. കർത്താവെ, ആളറിഞ്ഞ് നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഭയഭക്തിയോടെ സ്നേഹത്തോടെ അപ്പനെന്ന ബഹുമാനത്തോടുകൂടി നിൽക്കുവാൻ ഞങ്ങൾക്കും സാധിക്കണേ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അനേക സംഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഞാൻ ആഗ്രഹിക്കുന്ന സമ്പത്തിലല്ല, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ പല കഷ്ടങ്ങളിൽ കൂടെ നാം കടന്നുപോയി. പലപ്പോഴും നമുക്കത് സാക്ഷിക്കാൻ സാധിക്കാറില്ല. വിദ്വാൻമാർ അവരുടെ കയ്യിൽ കരുതിയത് കാഴ്ചവെച്ചതുപോലെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കാം. ദൈവമേ, എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന സ്വാർത്ഥ പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ചതെല്ലാം അവിടുത്തെ ദാനം. ഞാനും എൻ്റെ ആരോഗ്യവും എൻ്റെ കുടുംബവും എൻ്റെ വരുമാന മാർഗവും എല്ലാം സ്വീകരിക്കണമേ നാഥ. കുറവുകളെ ബലഹീനതകളെ കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കാനും പൂർണ്ണമായി കാഴ്ചവെക്കാനും ഈ ക്രിസ്മസിൽ നമുക്ക് സാധിക്കണം. ഇന്ന് പൂർണ്ണമായി കാഴ്ചവെച്ചിട്ട് നാളെ വീണ്ടും എൻ്റെ, എനിക്ക്, ഞാൻ എന്ന പ്രാർത്ഥനകൾ വായിൽ നിന്നും വരാതെ ഇരിക്കട്ടെ. കാരണം പൂർണ്ണമായും കാഴ്ചകൾ സമർപ്പിച്ചിട്ട് ആ വിദ്വാൻമാർ പുതിയ വഴിയിലാണ് തിരിച്ചു പോയത്. 3, പുതിയ വഴിയെ ഇനി നടക്കാം. ദൈവപുത്രനെ സത്യമായും കണ്ടാൽ, അറിഞ്ഞാൽ വീണ്ടും പഴയ അനുഭവത്തിൽ നാം ജീവിക്കുകയില്ല, പുതിയ വഴി തിരഞ്ഞെടുക്കും. ഹേരോദാവ് ആ വിദ്വാൻമാരോട് തിരികെ വരാൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ വഴി പോകരുത് എന്ന് അവർക്ക്
സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. അവർ വേറെ വഴിയെ തിരികെ പോയി. പ്രിയരെ, നമുക്കും പുതിയ വഴിയെ അല്ലെങ്കിൽ വേറെ വഴി സഞ്ചരിക്കാൻ സാധിക്കണം. ദൈവകൃപ പ്രാപിച്ച് ദൈവത്തെ അറിഞ്ഞ് മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കുവാൻ വേറെ വഴി, അതായത് ഇപ്പോഴുള്ള വഴിയൊക്കെ ഒന്ന് ചെത്തി വെടിപ്പാക്കാം, റൂട്ട് മാപ്പ് ഒന്ന് മാറ്റാം, ആത്മീയ അഭിനയവും ഭൗതിക ലക്ഷ്യങ്ങളും ഒന്ന് പരിശോധിക്കാം, നാവിനെ നിയന്ത്രിക്കാം, കൈകളുടെ പ്രവൃത്തിയെയും കാലിൻ്റെ നടപ്പിനെയും നിയന്ത്രിച്ച് നമ്മെ തന്നെ ഈ നല്ല ദിനങ്ങളിൽ കാഴ്ചവെക്കാം. 2020 ക്രിസ്മസിൽ വേറെ വഴിയിൽ, വേറിട്ട വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് ആരംഭിക്കാം. വിദ്വാൻമാർ ചോദിച്ചു, ക്രിസ്തു ഇവിടെ ഉണ്ടോ എന്ന്. നമ്മെ കണ്ട് ലോകം പറയട്ടെ, ക്രിസ്തു ഇവനിൽ ഉണ്ട് എന്ന്. ആയതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.